സഹോദരങ്ങളെ സഹോദരിമാരെ ഈ മരണത്തെ പറ്റി നമ്മൾ എപ്പോഴും ഓർക്കണം. ദുനിയാവിൽ നിന്ന് നമുക്ക് ഒടുക്കമുണ്ട്. ആ ഒടുക്കത്തെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ പറ്റി നമ്മൾ എപ്പോഴും ചിന്തയുള്ളവരാകണം. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, സർവരസങ്ങളെയും സർവസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ പറ്റി നിങ്ങൾ അധികമായിട്ട് ഓർക്കണം. ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപ്പെടുത്തുന്ന, മാതാപിതാക്കളെ മക്കളിൽ നിന്ന് അകറ്റിക്കളയുന്ന മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ, അതിനെപ്പറ്റി എപ്പോഴും നിങ്ങൾ ഓർക്കണമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അനക്കത്തിലും അടക്കത്തിലും ചിന്തയിലും വിചാരത്തിലും ഒരു മനുഷ്യൻ ജീവിതം തുടങ്ങുന്ന സമയം മുതൽ, ഓരോ മനുഷ്യനും മരണത്തിന് ശേഷമാണല്ലോ ജീവിതം തുടങ്ങുക. നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്നു, അതൊരു മരണമാണ്. കിടക്കാൻ നേരത്ത് പറയുന്ന ദുആയത, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, പടച്ചവനെ നിന്റെ നാമം കൊണ്ട് ഞാൻ മരിക്കാൻ കിടക്കുക, നിന്റെ നാമം കൊണ്ട് ഞാൻ മരിക്കാൻ കിടക്കുകയാണ്, വഅഹ്യ ജീവിപ്പിക്കുന്നവൻ നീ ആണ് എന്ന ദുആ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നത്. ഉറക്കം ഒരു മരണമാണെന്ന് ഷഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ എന്താ ദുആ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ മാതനി വഇലൈഹി നുസൂർ, മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ച അല്ലാ, എനിക്ക് ജീവൻ നൽകിയ അല്ലാ, ഇനിയും ഞാൻ നിന്നിലേക്ക് മടങ്ങേണ്ടവനാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അവന്റെ മരണത്തെപ്പറ്റി ഓർത്തുകൊണ്ട് വേണം എഴുന്നേൽക്കാനെന്ന് ഷഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം നമ്മൾ വുളു ചെയ്യുന്നു, ഉറങ്ങി എഴുന്നേറ്റാ പിന്നെ വുളു ചെയ്യും. സുബഹിയുടെ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കും. ആ സുന്നത്ത് നമസ്കരിച്ചിട്ട് വലതുവശം ചെരിഞ്ഞ ഖിബ്ലക്ക് നേരെ കടക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പള്ളികളിലൊക്കെ കാരണവന്മാരും കിടക്കണം, കണ്ടിട്ടില്ലേ? സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് വലതുവശം ചെരിഞ്ഞൊന്ന് കിടക്കും. എന്താ ഉറങ്ങാൻ കിടക്കാണോ? അല്ല, ഖബറിൽ നമ്മളെ വെക്കുന്നത് അങ്ങനെയല്ലേ? ഖബറിൽ നമ്മളെ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ കിടക്കണം. ആ സമയത്ത് നമ്മുടെ മരണത്തെപ്പറ്റിയും നമ്മുടെ ഖബറിനെ പറ്റിയും നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാ, പ്രഭാതത്തിൽ തന്നെ ചിന്തിക്കാൻ വേണ്ടിയാ. പിന്നെ വാഹനത്തിൽ നമ്മൾ കയറിയാൽ അപ്പോഴും മരണത്തെ ഓർക്കണം. വാഹനത്തിൽ കയറുമ്പോൾ ഒരു ദുആ പ്രവാചകനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്ലിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിൽ കയറുമ്പോൾ അഹങ്കാരം കാണിക്കാൻ പാടില്ല. ഇന്നത്രയോ ചെറുപ്പക്കാരാണ് ബൈക്ക് ഓടിക്കുന്ന അഹങ്കാരത്തോടുകൂടി, വാഹനം ഓടിക്കുന്നത് അഹങ്കാരത്തോടുകൂടി, വിനയത്തോടുകൂടിയ വാഹനമോടിക്കേണ്ടതാ. വാഹനത്തിൽ കയറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദുആ പഠിപ്പിച്ചിരിക്കുകയാ, സുബ്ഹാനല്ലദീ സഖറലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്ലിനീ. ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നവൻ നീയാണ് അല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല റബ്ബേ, ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിലും ഈ വാഹനത്തെ നിയന്ത്രിക്കുന്നവൻ നീയാണ് അല്ലാ. വമാ കുന്നാ ലഹു മുഖ്ലിനീ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒരു ദിവസം ഞാൻ നിന്നിലേക്ക് യാത്രയാകേണ്ടതാ, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് നിന്നിലേക്ക് ഞാൻ മടങ്ങി വരുന്നതാ. വാഹനം ഓടിക്കുമ്പോഴും മരണത്തെ പറ്റി ചിന്തിക്കണം. ഇന്ന് സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്ന ഞാൻ, പടച്ചവനെ എന്റെ വാഹനം ഷെഡിൽ കിടക്കുന്ന അവസരത്തില് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാനുണ്ട്. പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ആറുകാലുള്ള വാഹനമുണ്ടല്ലോ, അവസാനത്തെ വാഹനമുണ്ടല്ലോ, ആ വാഹനത്തിൽ കയറി ഞാൻ പള്ളിക്കാട്ടിലേക്ക് പോവേണ്ടതാ, ഞാൻ ഖബറിലേക്ക് പോവേണ്ടതാ. ഈ ചിന്തയോടുകൂടിയാണ് ഒരു മനുഷ്യന് വാഹനം ഓടിക്കേണ്ടതെന്ന് ഷഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേര് ചിന്തിക്കാറുണ്ട്, എത്ര പേര് വാഹനം ഓടിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് പടച്ചവനെ ഞാൻ മരിക്കേണ്ടതാണ് എന്ന്. ഒരു പനി വന്നാൽ, ഒരു തലവേദന വന്നാൽ അതൊക്കെ മരണത്തിന്റെ മുന്നറിയിപ്പാ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ വരുന്നു അതെല്ലാം മരണത്തിന്റെ മുന്നറിയിപ്പാണെന്ന് ഷഫിയുന റസൂലുള്ളാഹി
മുൻഗാമികളായ സഹാബാക്കൾ പനി വരുമ്പോ മരണത്തെ പറ്റി ഓർക്കുകയാ. ആരാ പ്രിയപ്പെട്ടവരെ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ സാരദേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാത്തതിന്റെ പേരില്, അവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തതിന്റെ പേരില് പനി വരികയാ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു പറയുകയാ, എല്ലാവരും ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് മാതാപിതാക്കളോടൊത്ത് സന്തോഷത്തോടെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയാ. മരണം അവരുടെ ചെറുപ്പിന്റെ വാരിനേക്കാൾ അടുത്തിരിക്കുകയാണെന്നോ ഒരു പനി വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു പറഞ്ഞു പോയെങ്കിൽ നമുക്കെത്ര പ്രാവശ്യം പനി വന്നിട്ടുണ്ട്, നമുക്കെത്ര പ്രാവശ്യം അസുഖം വന്നിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അല്ലാഹുവേ, ഇതെല്ലാം എന്റെ മരണത്തിന്റെ മുന്നറിയിപ്പാണല്ലോ, മരിക്കാൻ പോകുന്നതിന്റെ അടയാളമാണല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാർ മരണത്തെ ഓർത്താലുള്ള അവസ്ഥ എന്താ? റൂഹുള്ള ഈസാ തന്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒലിക്കും. ദാവൂദ് നബി ചിന്തിച്ചു പോയാൽ പിന്നെ വേർപെട്ടു പോകും അവയവങ്ങൾ തന്നെ. തൊട്ടിലിൽ കടന്നുകൊണ്ട് അത്ഭുതം കാട്ടിയ ഖിയാമത്ത് നാളാകുമ്പോ ഭൗതികമായ ലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തനുസരിച്ച് ഭരണം നടത്തുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണത്തെ പറ്റി ഓർത്തു കഴിഞ്ഞാ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുമായിരുന്നു. അത്രമാത്രം ഭയമായിരുന്നു, അത്രമാത്രം പേടിയായിരുന്നു, ചിന്തയായിരുന്നു അവർക്ക് മരണത്തെ പറ്റി. ആരാ ദാവൂദ് നബി അലൈഹി സ്വലാം? ഈ ലോകത്ത് അല്ലാഹു ഏറ്റവും വലിയ ശബ്ദ സൗന്ദര്യം നൽകി അനുഗ്രഹിച്ച പ്രവാചകനാ ദാവൂദ് നബി അലൈഹി സ്വലാം. നാളെ പാരത്രിക ലോകത്ത് പോകുമ്പോ വെള്ളിയാഴ്ച ദിവസം ഒരു സംഗീത കച്ചേരി ഉണ്ടാകുമത്ര. ആ സംഗീത കച്ചേരിക്ക് നേതൃത്വം കൊടുക്കുന്നത് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം ആണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദാവൂദ് നബി മരണത്തെ പറ്റി ഓർത്ത ശരീരത്തിന്റെ അവയവങ്ങൾ വേർപെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ആ ശരീരം പരിവർത്തനം ചെയ്യപ്പെട്ടുവെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് മരണത്തെ പറ്റി ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കും നിങ്ങൾക്കും ഇന്ന് മരണത്തെ പറ്റി ഓർമ്മയുണ്ടോ? മരണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം മരണം ചിന്തിച്ചവർ എത്ര പേരുണ്ട്? അല്ലാഹുവേ, ഞാൻ മരിക്കേണ്ടവനാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഓരോ നമസ്കാരം നിങ്ങൾ നമസ്കരിക്കുമ്പോഴും അത് സുബ്ഹിയാവട്ടെ ലുഹറാവട്ടെ അസറാവട്ടെ നമസ്കരിക്കുമ്പോ നിങ്ങൾ എന്തേ ചിന്തിക്കേണ്ടത്, നിങ്ങൾ എന്തേ കരുതേണ്ടത്? അല്ലാഹുവേ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാ. സുബ്ഹി നമസ്കരിക്കുമ്പോ അങ്ങനെയാ നിസ്കരിക്കേണ്ടത്. അങ്ങനെ നമസ്കരിച്ചാൽ വേറെ ചിന്ത കടന്നു വരികയില്ല. ഇന്നൊരുപാട് ചെറുപ്പക്കാര് പരാതി പറയാറുണ്ട്, ഉസ്താദേ നമസ്കരിക്കാൻ നിന്ന പല ചിന്തകൾ കടന്നു വരികയാ, പല ഓർമ്മകൾ കടന്നു വരിക. വീടിനെ പറ്റി, ഭാര്യയെ പറ്റി, മക്കളെ പറ്റി, കച്ചവടത്തെ പറ്റി ഓർമ്മ വരികയാ. ഞാൻ പറയട്ടെ എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? പ്രവാചകൻ പറഞ്ഞുവല്ലോ, സുബ്ഹി നമസ്കരിക്കുന്നവൻ എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? അല്ലാഹുവേ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കണം. അപ്പോൾ മരണത്തെപ്പറ്റി ചിന്ത വരും. ഇന്ന് നമുക്ക് മരണത്തെപ്പറ്റി ഓർമ്മയില്ല. മയ്യത്ത് വീട്ടിൽ പോയാൽ പോലും അവിടെ ഇരുന്നു കൊണ്ട് തമാശയും കളിയും ചിരിയും വർത്തമാനവും രാഷ്ട്രീയവും പറയുന്ന എത്ര ആളുകളുണ്ട് അല്ലേ? മയ്യത്തിന്റെ വീട്ടിൽ പോയി, നമ്മൾ മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്ദർശിക്കാൻ പോകും. എന്തിനാ സന്ദർശിക്കാൻ പോകാൻ പറഞ്ഞ്? മയ്യത്ത് കുളിപ്പിക്കാൻ പറഞ്ഞ് എന്തിനാ? മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് എന്തിനാ? മയ്യത്തിന്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ് എന്തിനാ? മയ്യത്തിനെ കബറിൽ നിങ്ങൾ ഇറക്കി വെക്കണമെന്ന് പറഞ്ഞ് എന്തിനാ? കബറ് മൂടിക്കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അവിടെ നിന്ന് പോകേണ്ടത്. രണ്ട് ഖിറാത്ത് പ്രതിഫലം അതിന്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഷഫിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞ എന്തിനാ? നമ്മുടെ മരണത്തെ പറ്റി ഓർക്കാനാ, നമ്മുടെ മരണത്തെ പറ്റി ചിന്തിക്കാനാ. പക്ഷെ എത്ര പേര് ഓർക്കുന്നുണ്ട്? ഖുർആൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, അസിഫത്തിൽ ആസിഫ, അസിഫത്തിൽ ആസിഫ,
ليس لها من دون الله كاشفا അഫമിന ഹാദൽ ഹദീസ് തഅജബൂൻ വതൽഹകൂന വലാ തബകൂൻ. ആ ഭയാനകമായ സംഭവം ഇതാ ആസന്നമായിരിക്കുകയാണ്. ഏതാണ് ആ സംഭവം? മരണമാണ്. അത് എപ്പോഴാ കടന്നു വരിക എന്ന് പറയാൻ പറ്റൂല. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, അതിനെ തടഞ്ഞു നിർത്താൻ അല്ലാഹുവിനല്ലാതെ കഴിയുകയില്ല. അഫമിന ഹാദൽ ഹദീസ് തഅജബൂൻ, ഈ വർത്തമാനമൊന്നും കേട്ടിട്ട് നിങ്ങൾ അത്ഭുതം തോന്നുന്നില്ലേ? വതൽഹക്കൂന, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? വലാ തബുക്കൂൻ, എന്തേ കരയാത്തത്? നിങ്ങൾക്ക് എന്തേ കരച്ചിൽ വരാത്തത്? നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന്, നിങ്ങളുടെ നയനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് കണ്ണുനീർ ഒലിക്കുന്നില്ല? അത്ഭുതപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ മരണത്തെപ്പറ്റി ഓർക്കണം, മരണത്തെപ്പറ്റി ചിന്തിക്കണം.